പറഞ്ഞാൽ പുഞ്ചിരിമട്ടത്ത്, അതായത് ഈ ഈ പ്രകൃതി സംഹാര താണ്ഡമാടിയ പുഞ്ചിരിവട്ടത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് വരുന്നത്. മാത്രമല്ല ഈ ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം നിർത്തിയിരിക്കുന്നത്. കാരണം ഈ കാര്യമായി പെയ്യുന്ന മഴ അതിനേക്കാളും ഈ മണ്ണിടിച്ചിലിൻ്റെ ഭീഷണി. അപ്പോൾ ഇത്തരം സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് രക്ഷാദൗത്യം തൽക്കാലം ഈ പറയുന്ന സ്ഥലത്തൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ പാലം പണി, അതായത് ചൂരൽമലയെയും അതുപോലെ മുണ്ടകയെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ പണി ഏതാണ്ട് എത്രയും പെട്ടെന്ന് തീരുമെന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പാലം ഉടൻ സജ്ജമാകുമെന്നാണ്. ഈ ബെയിലി പാലം നിർമ്മിക്കുന്നതോടെ രണ്ട് കരകൾ തമ്മിൽ ബന്ധിപ്പിക്കുകയും ഗതാഗതം ഉറപ്പുവരുത്തുകയും ചെയ്യാൻ കഴിയും. അതോടെ ഒരുപാട് ഈ മണ്ണുവാന്തി യന്ത്രങ്ങളും മറ്റും അടുത്ത കരയിലേക്ക് കൊണ്ടുപോയി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയും. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടാനും കഴിയും. അതുപോലെ രക്ഷാസേന രക്ഷിച്ചു കൊണ്ടുവരുന്ന ആളുകളെ ഇക്കര കടത്താനും വളരെ എളുപ്പമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, എനിക്ക് തോന്നുന്നത്, രക്ഷാദൗത്യത്തിന് പോയ ആളുകൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മടങ്ങി വരുന്ന ചിത്രമാണ്. അവിടെ തെരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇടവിട്ട് മഴ പെയ്യുന്നു. അതുപോലെ ഈ പഞ്ഞിക്കെട്ടുകൾ പോലെ ഒഴുകി നടക്കുന്ന കോടമഞ്ഞിൻ്റെ സൗന്ദര്യമല്ല ഇപ്പോൾ വയനാടിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഏത് സമയവും മണ്ണിടിയാം എന്നുള്ള ഒരു ഭീഷണി ചില സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകട ഭീഷണികൾ ഒഴിവാക്കാൻ വേണ്ടി ദൗത്യസേന രക്ഷാദൗത്യം കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പുഞ്ചിരിവട്ടത്തൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്നാൽ ദൗത്യ മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും രക്ഷാദൗത്യം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസം.